ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലത് തന്നെ. ഇത് പക്ഷെ ഓവറായി പോയി. എത്ര സമയമായി തുടങ്ങിയിട്ട്? നിർത്തിയാലേ പട്ടിണി കിടുന്നല്ലേ സഹദേവേട്ടൻ പറഞ്ഞിരിക്കുന്നത്. പട്ടിണി കിടുന്നെങ്കിൽ ഇടട്ടെ, നീ വാ മതി. സഹദേവേട്ടാ, ഇന്ന് ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്യാൻ ഞാൻ കരിമീൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാ പട്ടിണി കിടന്ന് ശരിയാവത്തില്ല. എത്ര നേരം വേണേലും പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ. ഇവരെ രണ്ടുപേരെ ഞാൻ മൂക്കൊണ്ട് ഇക്ഷ വരപ്പിക്കും. മതി മതി, നിർത്ത നേരത്തെ, ഇനി വൈകുന്നേരം മതി. നിർത്താനല്ലേ പറഞ്ഞത്? ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ ദൈവം ഇറങ്ങി ഓടിക്കളയും. നിർത്തിയാലേ ഭക്ഷണം തരില്ലെന്നാ സഹദേവേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പോ മനുഷ്യ, ഞങ്ങളെ പട്ടിണിക്കിടാനാണോ നിങ്ങളുടെ പരിപാടി? മോൻ പറയാതെ ഞങ്ങൾ നിർത്തത്തില്ല. മോനെ കരിമീൻ ഫ്രൈ ആക്കട്ടെ. മോനെ ഇത്രയും സ്നേഹം വേണ്ട. കരിമീൻ ഫ്രൈ ഒക്കെ ഉച്ചക്ക്. ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വാ, കുറച്ച് പച്ചക്കറി വാങ്ങണം. എന്നാ പിടിക്ക്, പെട്ടെന്ന് പോയിട്ട് വാ. യോ, നിങ്ങളുടെ കയ്യിൽ കാശോ? എന്റെ ദൈവമേ, എന്താ ഞാൻ ഈ കാണുന്നത്? അതെ, യവൻ തന്നതാ. നല്ല മക്കളാണെങ്കിൽ അച്ഛന്റെ കയ്യില് കാശ് കാണും, അല്ലേ മക്കളെ? ഇത് എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. അതെ, നിങ്ങള് പെട്ടെന്ന് മാർക്കറ്റിൽ പോയിട്ട് വാ, സംസാരിച്ചിരുന്ന് സമയങ്ങളാതെ. മീനേം കൂടെ പോയിക്കോ. ഞാനെന്തിനാ പോകുന്ന? ദേ പറയുന്നത് അനുസരിച്ചാ മതി, മറ ചോദ്യം വേണ്ട. ഓ, വന്നു വന്ന് പകലും തുടങ്ങിയോ കള്ളുകൂടി? ഞങ്ങളെ പറഞ്ഞയച്ച് കള്ളു കുടിക്കാനാ പരിപാടി അല്ലേ? എടി, കള്ളു കുടിക്കാനാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടായാലും ഞങ്ങൾക്കൊന്നുമില്ല, അല്ലേ അച്ഛാ? പിന്നെ ചോദ്യോത്തരം ഒന്നും വേണ്ട, നിങ്ങൾ പോവാൻ നോക്ക്. എന്തെങ്കിലും ആവട്ടെ, നീ ഒന്ന് വാ, നമുക്ക് പോയിട്ട് വരാം. വരുമ്പോഴേ എനിക്ക് ഒരു പാക്കറ്റ് ചൂയിങ്ങും കൂടെ വാങ്ങിച്ചോളൂ. അതും തിന്നാൻ തുടങ്ങിയോ? ഈശ്വര, ഇയാൾ അടുത്ത് തന്നെ ട്രൗസറും ടീഷർട്ടും ഇട്ട് നടക്കും, അത് കാണാനുള്ള ഇട വരുത്തരുതേ ഭഗവാനെ. രണ്ടും പോയി സമാധാനമായി. ആ വൃത്തിയിട്ട വക്കീൽ എത്താറായോ? ഇപ്പൊ എത്തും. പിന്നെ എന്തായാലും നിന്നെ അവൻ കാണണ്ട. ആദ്യം അവനുമായിട്ടൊന്ന് നയത്തി സംസാരിക്കട്ടെ, അതിനുശേഷം നീ അവനുമായിട്ട് ഇടപെട്ടാ മതി. അവനെ കഴുത്തിൽ പിടിക്കാതിരിക്കാൻ എനിക്ക് കൺട്രോൾ തരണേ ദൈവമേ എന്നാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന. ഇനി അനാവശ്യ ചിന്തകള സഹദേവ, എന്റെ ഉപദേശത്തിൽ ആ വക്കീല് നന്നാവും, മീരയുടെ പുറകെ ഉള്ള നടത്തത്തിൽ നിന്ന് ഒഴിവാവും. നീ കണ്ടോ? മെയിൻ സ്വിച്ച് ഓഫാക്കി, ഇനി കറണ്ട് ഇല്ല എന്ന് പറഞ്ഞ് രണ്ടിനെയും കൊണ്ട് അമ്മിക്കല്ലിൽ ഇത് അരപ്പിക്കണം. മക്കളെ, ശ്രുതി, വീണേ, ഇങ്ങോട്ടൊന്ന് വന്നേ. മക്കളെ, മീനാക്ഷി അടുത്തേക്ക് നല്ല നടുവേദന, നിങ്ങൾ ഇതൊന്ന് അരച്ചെന്നേ, കറിക്കുള്ളതാണേ. ഞങ്ങളുടെ അടുക്കളയിൽ കയറി പോരുത്, ഭക്ഷണം ഉണ്ടാക്കരുതെന്നാ ആന്റി പറഞ്ഞിരിക്കുന്നത്. അമ്മ അങ്ങനെ പലതും പറയും, അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ, അമ്മ പോലെ അതൊക്കെ മറന്നിട്ടുണ്ടാവും. കറണ്ടും ഇല്ല, അമ്മിക്കല്ല അരക്കണം. അയ്യോ, എനിക്കാണെങ്കിൽ നടുവിനെ തീരെ വയ്യ, അതുകൊണ്ടാ മക്കളോട് പറഞ്ഞ്. ഓ, കണ്ടാ കോളേജ് പഠിക്കുന്ന പ്രായാന്ന് തോന്നുവെങ്കിലേ, വയസ്സായി കേട്ടോ മീനാക്ഷി അടുത്തേക്ക്. രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞല്ലേ എന്റെ മോളെ കെട്ടിക്കാറാവും. മക്കള് വാ, മീനാക്ഷി അടുത്തേക്ക് കാണിച്ചരാ. ഓ, ദുർവേദനയാണോ? ഇത് കഴുകി വൃത്തിയാക്കി ഇതിലിട്ട് അരക്കണം. ഇത് കഴിഞ്ഞിട്ട് പറയണം കേട്ടോ, കൂട്ടുകറിക്കുള്ളത് വേറെ തരാം. അമ്മിക്കുഴവി ഇവിടെ അരക്കണമെങ്കിൽ അത് വേണ്ടേ?
അയ്യോ ശരിയാണല്ലോ, അതോടെ പോയി നോക്കട്ടെ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മക്കളെ, നമ്പർ എന്റെ അടുത്ത് വേണ്ട. എവിടെയാ കുഴവി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെ? സത്യം പറഞ്ഞോ. ഒളിപ്പിക്കാനോ? നിങ്ങൾക്കറിയാം കറണ്ട് ഇല്ലാതെ ഇന്ന് അമ്മയിൽ അരയ്ക്കേണ്ടി വരുമെന്ന്. അത് മുൻകൂട്ടി കണ്ട് നിങ്ങൾ ഈ കുഴവി ഒളിപ്പിച്ചു വെച്ചു. എന്തൊരു കഷ്ടമായത്! മീനാക്ഷേച്ചി ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഇത് ആരെടുക്കാനാ? ഇപ്പൊ ശരിയാക്കി തര. എന്തിനാ മീനാക്ഷി ഇങ്ങനെ? ഇവരെ ഈ പരിസരത്ത് കയറ്റരുതെന്ന് പറഞ്ഞല്ലേ? അത് പിന്നെ അമ്മേ, കറണ്ട് ഇല്ല. കറിക്കുള്ളത് അരയ്ക്കാനാ ഇവരെ വിളിച്ചതേ. എനിക്കമ്മേ ഭയങ്കര നടുവേദന. നിന്റെ നടുവേദന എനിക്കറിയാം. പക്ഷേ ഈ സൂത്രശാലികള് മുൻകൂട്ടി കണ്ടിട്ട് അമ്മിക്കുഴവി എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അത് ശരി. നിങ്ങളൊക്കെ കൊള്ളാരോടി, എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്? ആന്റി, ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ എന്നാ പിന്നെ കുഴവി എവിടെ പോയി? അവന് ആരെങ്കിലും എടുത്ത് വിഴുങ്ങിയോ? എന്റെ അമ്മ ഇവർ തന്നെ അത് ഒളിപ്പിച്ചു വെച്ചത്. എവിടെ എവിടെ? ദേ, ഈ ചട്ടുകം ചൂടാക്കി കൈവെള്ള വെച്ചു കൊടുത്ത ഇവര് സത്യം പറയും. എന്തിനാ ആന്റി ഇങ്ങനെ ഞങ്ങളെ ദ്രോഹിക്കുന്നേ? നിങ്ങൾ എന്ത് ജോലി പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാറില്ലേ? ഇതും ചെയ്യും. ചെയ്യാത്ത കുറ്റം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കല്ലേ? എന്താ അഭിനയം? നിന്റെയൊക്കെ അഭിനയം എനിക്ക് മനസ്സിലാവും. മര്യാദക്ക് പറഞ്ഞോ കുഴവി എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ. ഓ, ഇവര് സത്യം പറയില്ലമ്മേ. ദേ, ഇത് ചൂടാക്കി അങ്ങോട്ട് പ്രയോഗിക്കമ്മേ. എങ്കിലേ ഇവര് സത്യം പറയൂ. അയ്യോ, അച്ഛന്റെ നിലവിളിയല്ല കേട്ടെ. ഒന്ന് തല ചായ്ക്കാന്ന് വെച്ച് കിടന്നതാ. തല എണ്ണയുടെ അവിടെ കരിങ്കല്ലാന്നാ തോന്നുന്നത്. കരിങ്കല്ലോ ആരോ കരുതി കൂട്ടി ചതിച്ചതാ. തല ഇപ്പൊ പൊട്ടി പൊളിഞ്ഞേനെ. പത്രത്തിൽ കണ്ടതുപോലെ പിള്ളേരെന്റെ തലക്കടിച്ച് കൊല്ലൂന്ന് പേടിച്ച് കുഴവി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ. ഇത് ഞാനാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്നറിഞ്ഞാ നാണക്കേടോ. എന്നാലും ഈ തലേണ കവറിൽ ആരായിരിക്കും കരിങ്കല്ലുണ്ട് വെച്ചേ? ഞാനൊന്ന് നോക്കട്ടെ. അല്ല, വേണ്ട. ഇത് കുഴവിയല്ലേ? ഞാനും അത് തന്നെയാ ചോദിക്കുന്നേ. ആരാ ഇത് ചെയ്തേ? ഇതിനു വേണ്ടിയായിരുന്നു ഈ ബഹളമൊക്കെ. അച്ഛൻ അമ്മിക്കുഴവിയിലെ തലയിടിച്ച് മരിക്കാത്തത് ഭാഗ്യം. എന്നാലും എന്റെ വീണേ ശ്രുതി, ഇത് വേണ്ടായിരുന്നു. ഈ കുറ്റവും ഞങ്ങളുടെ തലയിലായോ? പിന്നെ ആരാടി ഈ കുഴവി കൊണ്ടുവന്ന് ഇവിടെ വെച്ചത്? ആന്റി കണ്ടോ ഞങ്ങളിത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്? എന്തിനാ കാണുന്നേ? നിങ്ങൾ തന്നെ ഇത് ചെയ്തത്. അരയ്ക്കാൻ മടിച്ച് അമ്മിക്കുഴവി എടുത്ത് തലേണക്കകത്ത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. അതെ, അതിന് മറ്റൊരു ഉദ്ദേശം കൂടെ കാണും. ഞാനിതിന് തലയടിച്ച് മരിക്കണം, മനസ്സിലായില്ലേ? എന്തൊക്കെ ആന്റി പറയുന്നത്? കൊല്ലാനാണെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? അയ്യോ, കണ്ടോ കണ്ടോ, അപ്പൊ മനസ്സിലിരിപ്പ് അത് തന്നെയല്ലേ അവളെ. മടിച്ചുകളെ, നിങ്ങളുടെ നമ്പറൊന്നും ഇവിടെ നടക്കില്ലേ. നമ്പർ കൊണ്ടേ ബിരിയാണി വെച്ച് കഴിച്ചവള ഈ മീനാക്ഷി. അറിയില്ല നിങ്ങക്ക് എന്നെ. നീ അത് അങ്ങോട്ട് കൊടുത്തേടെ അവളുടെ കയ്യില്. രണ്ടെണ്ണം കൂടെ ചെന്ന് കറിക്ക് വേണ്ടതെല്ലാം കൂടെ അരച്ചു വെച്ചോ. പോ. ഇതെന്തോ തന്നെ രണ്ടെണ്ണം കൂടെ നിന്ന് മുങ്ങിക്കൊണ്ടിരിക്കുന്നേ. ഓരോരോ നമ്പറുമായിട്ട് വന്നേക്ക രണ്ടെണ്ണം കൂടെ.
മെല്ലെ ഈ അമ്മിക്കൊഴുവി ഇവിടെ കൊണ്ടൊളിപ്പിച്ചു വെച്ചേ. എന്റെ അതേ മനസ്സ് അമ്മയ്ക്കും. പോഴിയോടുന്ന് ഞാനൊന്നുമല്ല, ഇത് ആ പിള്ളേരാ. നിങ്ങളെങ്ങനെ ചിരിക്കുന്നേ? അമ്മണിക്കുട്ടുകാരന് ഇപ്പൊ എന്റെ മൊട്ടത്തല പൊട്ടിയേനെ. ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. അത് ശരി. ഇത് ആരെന്ത് ചെയ്താലും എന്റെ തലയില. വക്കീലല്ലേ? അതെ. അച്ഛനല്ലേ? മീരയുടെ അച്ഛനാണ്, നിന്റെ അച്ഛനല്ല. ആവോല്ലോ, നാളെ എന്റെ അമ്മായി അച്ഛനാകാൻ പോകുന്ന ആളല്ലേ ഇത്. സത്യം പറയാലോ അച്ഛ, ഞാൻ കരുതിയത് കിളവനായ ഒരാളായിരിക്കും മീരയുടെ അച്ഛനെന്നാ. ഇതൊരു യുവാവ്, കണ്ടാൽ എന്റെ സ്വന്തം ചേട്ടനാണെന്നേ പറയും. ഹേവന്റെ ഒടുക്കത്തെ ഷോപ്പിംഗ് ആണ്. ആട്ടെ, എവിടെയാ മഹാഭാവി സഹദേവൻ? അവനെ ഓടിച്ചോ? അല്ല, ഇന്നലെ രാത്രി അച്ഛൻ പറഞ്ഞിരുന്നല്ലോ അവനെ ഒഴിവാക്കി മീര എനിക്ക് വിവാഹം കഴിച്ചു തരാമെന്ന്. ഓടിച്ചില്ലെങ്കിൽ ഓടിക്കാൻ പല പല വിദ്യകൾ ഞാൻ പറഞ്ഞുതരാം. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച വിവരം ഇതുവരെ ഞാൻ കോടതി അറിയിച്ചിട്ടില്ല. ഇപ്പോഴും മീരയ്ക്ക് അയച്ച ഡിവോഴ്സ് നോട്ടീസ് നിലനിൽക്കുന്നുണ്ട്. മീരയ്ക്ക് എന്നോട് ഇഷ്ടക്കേടുണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അച്ഛൻ മനസ്സ് വെച്ചാൽ അവനെ ഡിവോഴ്സ് ചെയ്ത് മീരയ്ക്ക് എന്നെ കെട്ടാം, സുഖമായി ജീവിക്കാം. അച്ഛനും അതിന്റെ ഗുണം കിട്ടും. അച്ഛന് ഞാനൊരു കാറ് വാങ്ങിച്ചു തരും. ഒരു രാത്രി കരുതിക്കൂട്ടി മീര സഹദേവനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, സഹദേവനിൽ നിന്ന് തല്ല് കിട്ടുന്നു. തല്ല് കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കുക, ഗാർഹിക പീഡനത്തിന് കേസാക്കുക. ഇത് വെച്ച് ഒരു ഡിവോഴ്സ് നോട്ടീസും ഞാൻ അയക്കാം. എനിക്ക് മീരയെ കല്യാണം കഴിച്ചേ പറ്റൂ അച്ഛ. അത് നടക്കില്ല. അവനെ ഒഴിവാക്കി മീരയെ വിവാഹം കഴിപ്പിച്ച് തരുന്നതിനെ പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. അത് നീ വരാൻ വേണ്ടി പറഞ്ഞതല്ലേ. എടാ മോനെ, മറ്റൊരുവന്റെ പെണ്ണിനെ ആഗ്രഹിക്കുന്നത് തെറ്റാണ്, അത് പാടില്ല. എന്റെ പെണ്ണിനെ മറ്റൊരുത്തെ ആഗ്രഹിച്ചിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്തത്. അവരിപ്പോ സുഖമായിട്ട് ജീവിക്കുന്നു. അത് നടക്കില്ല മോനെ. ഇനി നീ മീരയുടെ പുറകെ നടക്കരുത്, അവളെ നീ മറക്കണം. അവളുടെ ഭർത്താവ് നല്ലവനാ, അവര് സുഖമായിട്ട് ജീവിക്കട്ടെ. അതിനിടയില് നീ ഒരു മാരണം ആവരുത്. മാരണോ? അതേടാ, എണീറ്റ് പോടാ. ഇനി നീ അവളുടെ പുറകെ നടന്നു എന്നറിഞ്ഞാ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും, അറിയാമോ? എടാ, നിനക്ക് ഡിപ്റ്റി ഐ പി എസിനെ അറിയാമോ? എടാ, അവളെന്റെ ബന്ധുവാണെന്നുള്ള കാര്യം അറിയാമോ? പ്രണയം കൊണ്ട് അന്ധനായ ഒരു യുവാവിന് എന്ത് ദീപ്തി ഐ പി എസ്, എന്ത് കാലൻ. ആ സഹദേവന് വിഷം കൊടുത്ത് കൊന്നിട്ടായാലും ഞാൻ മീരെ സ്വന്തമാക്കും. നിന്റെ ഡിവോഴ്സ് കേസ് ഞാൻ ഒത്തു തീർക്കില്ല, കോടതിയിൽ എത്തില്ല നിങ്ങളുടെ കോംപ്രമൈസ്. അവളെ നിന്നെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ വിടില്ല, നീ കണ്ടോടാ. വേണ്ട, എന്നാലും അവൻ എഴുന്നേറ്റ് വന്ന് മീരയുടെ പുറകെ നടക്കും. ഏത് സമയത്താടാ നീ അവന്റെ അടുത്ത് നിന്ന് പെട്ടത്?
ഞാൻ തോറ്റു. എന്തോന്ന് ആവട്ടെ, ഞാൻ എന്ത് ചെയ്യേ. മീരയുടെ സപ്പോർട്ട് അവന് കിട്ടുന്നുണ്ട്. അത് അവൻ പിറകെ നടക്കുന്നത്. അവൾക്ക് അങ്ങനൊന്നുമില്ലെന്ന് അവൾ പറയുന്ന വെറുതെയാണ്. നിരീക്ഷിക്കണം. ഞാനറിയാതെ എന്തെങ്കിലും കള്ളക്കളി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടാ രണ്ടിനെ ഞാൻ ശരിയാക്കും. ശ്യാമേട്ടൻ ഇത് എവിടെ പോകുന്നു? എന്താടാ വന്ന് കയറിയതല്ലേ ഉള്ളൂ, ആരോടും പറയാതെ നീ എവിടേക്കാ? ഒരു സുഹൃത്തിന്റെ അടുത്ത് പോവാ, ഒരു ഫംഗ്ഷൻ ഉണ്ട്. എങ്കിൽ ഞാനും വരുന്നു. അത് വേണ്ട. അതെന്താ ഇവിടെ കൂടെ കൊണ്ടുപോയാലേ? അത് ശരിയാവില്ല. മനസ്സിലായി അമ്മേ. റിയൽ എസ്റ്റേറ്റിന് കാശ് കൊടുക്കാത്തതിന്റെ പിണക്കം ഇതുവരെ മാറിയിട്ടില്ല. എനിക്കാരോടും പിണക്കവും വരുപോകുന്നില്ല. ഞാൻ ചോദിച്ചു, നീ കാശ് തന്നില്ല, അതോടെ ഞാനങ്ങ് വിട്ടു. സമയമാകുമ്പോ കാശ് തരാം, അതുവരെ ക്ഷമിക്കേ. ഇടയ്ക്കിടെ അക്കാര്യം ഓർമ്മിപ്പിക്കണമെന്നില്ല, ഞാൻ തന്നോളാം. ബിൽഡിംഗ് പണി കഴിയട്ടെ. ഇനി കുറച്ച് കാശ് കിട്ടാൻ നിന്റെ കാല് പിടിക്കേണ്ടി വരുമോ? കല്യാണത്തിന് മുമ്പ് പറഞ്ഞേക്ക നീ മറന്നു. ഇനി അതിന്റെ പേരിൽ രണ്ടുപേരും കൂടി വഴക്കടിക്കണ്ട. മോള് വാ, ഇവനോട് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ന് വെച്ച് പെണങ്ങൊന്നും വേണ്ട കേട്ടോ. ഇവളെ പിണക്കുന്നത് ബുദ്ധിയല്ല, സ്നേഹത്തിൽ നിന്നേ പറ്റൂ. നീ ഇതെവിടെ പോകും? ഞാൻ നിന്നെ കാണാൻ വന്നതാ. നീ എന്താ ഒക്കെ മറന്നുപോലെ പെരുമാറുന്നത്? ദിവസം പെട്ടെന്ന് അങ്ങ് പോകും. ശ്രുതിയുടെ വീട്ടുകാർ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങും. അതിനു മുമ്പ് അവൾ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി ഒഴിവാക്കണ്ടടാ മോനെ. എന്തെങ്കിലും സൂത്രങ്ങൾ ഉപയോഗിച്ച് അവളെ ഒഴിവാക്കിയേ പറ്റൂ. എത്രയും പെട്ടെന്ന് തന്നെ അത് വേണം. അതൊക്കെ അമ്മാവൻ തന്നെ പ്ലാൻ ചെയ്യും. എനിക്ക് വേറെ കുറെ ടെൻഷൻ ഉണ്ട്. മുള്ളിന്മേൽ ചവിട്ടി നിൽക്കും പോലെ ഞാനിപ്പോ നിൽക്കുന്നത്. ഇവനെന്തോ മാറ്റമുണ്ടല്ലോ, എന്ത് പറ്റി ഇവന്? നീ നേരത്തെ തുടങ്ങിയോ? എങ്ങനെ തുടങ്ങാതിരിക്കും, പേടിച്ചിട്ട് മുട്ടു പറയ്ക്കുന്നു. നാളെ പോകുന്നത് സാധാരണ പോലീസ് ഓഫീസറുടെ അടുത്തല്ല, ദീപ്തി മാഡത്തിന്റെ മുമ്പിലാ. സമാധാനത്തോടെ കഴിയായിരുന്നു, അതിനിടയിൽ എങ്ങനൊരു ദുരിതം വന്നത്? എല്ലാത്തിനും കാരണം സാറിന്റെ ഭാര്യ അമ്മയച്ചനോ? പുനരന്വേഷണത്തിന് അവരെ അപേക്ഷ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ സാറിനത് പറയാം, എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ. ഇടാ, നീ ഒരു പോലീസുകാരനല്ലേ? ദീപ്തി മേഡം നിന്നോട് എന്തൊക്കെ ചോദിക്കുമെന്ന് നിനക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. തന്ത്രപരമായി നീ മറുപടി പറഞ്ഞാൽ മതി. യേതു കൃഷ്ണനെ നമ്മൾ കൊന്നതാണെന്ന് ഇപ്പൊ ദീപ്തി മേഡത്തിന് അറിയില്ല. നമ്മൾ കൊന്നല്ല, സാറ് കൊന്നതാണെന്ന് പറ. എന്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി ബയണറ്റ് കൊണ്ട് കുത്തിക്കൊന്നു. ബിൽഡിങ്ങിന്റെ 10-ാം നിലയിൽ നിന്ന് താഴെ കിട്ടു. ഞാനും കൂടെ ഉണ്ടായിരുന്നെന്ന് മാത്രം. എടാ, കൂടെ നിന്നവനും പ്രതിയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. പേടിപ്പിക്കാ സാറേ. പ്രശാന്തി, ഇപ്പോഴും ദീപ്തി മേഡത്തിന്റെ മുന്നിലുള്ളത് യദുകൃഷ്ണൻ അബദ്ധത്തിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ്. അത് കൊലപാതകമാണെന്നുള്ളതിന് ഒരു തെളിവും അവരുടെ പക്കലില്ല. അന്ന് ആ ബിൽഡിങ്ങിന് കാവലിൽ നിന്ന പോലീസുകാരെന്ന നിലയിൽ നിന്നെ ആന്റണിയും വിളിച്ചു വരുത്തുന്നതാണ്. ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി. ദീപ്തി മേഡം എന്തൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. മറുപടി ഞാൻ പറഞ്ഞുതരാം, അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി.
എങ്കിൽ പറ. മനസ്സിലായല്ലോ, വളരെ കൂളായി ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ആന്റണിയേയും ഇക്കാര്യം പറഞ്ഞു പഠിപ്പിക്കണം. രണ്ടുപേരുടെ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടാകരുത്, ഉണ്ടായാൽ അതോടെ തീർന്നു. ഇല്ല, ഞാൻ അവനെ കണ്ട് സംസാരിക്കാം. ഒരു കാരണവശാലും എന്റെ പേരിതിൽ വലിച്ചെടുക്കരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? മനസ്സിലായേ. പറഞ്ഞതൊക്കെ തലയിൽ നിൽക്കൂ. വെളിവുണ്ടോ നിനക്ക്? അതോ രാവിലെ വീണ്ടും വിളിക്കണോ? വേണ്ട, സാറിപ്പോ ആന്റണിയെ വിളിച്ചാ, അവനോട് ഇപ്പൊ തന്നെ സംസാരിക്കാം, അതാ നല്ലത്. അയ്യോ, എന്റെ ഫോൺ എടുക്കാൻ മറന്നു. വീട്ടിലാണല്ലോ. എന്റെ ഫോണിലേക്ക് ശ്രുതി വിളിക്കാൻ സാധ്യതയുണ്ട്. ആ കോളങ്ങനെ രാധിക എടുത്താൽ അതോടെ തീർന്നു. ആ ബിൽഡിങ്ങിനകത്ത് അല്ലെങ്കിൽ പരിസരത്ത് സംശയാസ്പദമായ രീതിയിൽ നിങ്ങൾ ആരെയെങ്കിലും കണ്ടിരുന്നു? ദീപ്തിയെ പോലെ തന്നെ അവരുടെ കാര്യത്തിൽ ഗോപനും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കല്യാണ ചെലവിന്റെ പകുതിയെങ്കിലും ഗോപം വഹിക്കണം.